ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കുഞ്ഞു ഇഫ്താർ പാർട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ വീട്ടിൽ നോമ്പുതുറയായിരുന്നു. അപ്പോൾ അപ്പം എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെയാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത് കേട്ടോ. ഈ ബുധനാഴ്ചയായിരുന്നു വീട്ടിൽ നോമ്പുതുറ. അപ്പൊ ഞാൻ ഉച്ചക്കൊരു 12:30 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. കാരണം നമ്മളെ സോണിക്ക് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവന് സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ വന്നത്. അനുക്കുട്ടി നൈഷൊക്കെ തലേന്നേ ഉപ്പാന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതാ വന്ന പാടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഞാനും നാത്തോനും കൂടിയിട്ട് സമൂസ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു. സമൂസന്റെ ഫില്ലിങ്സ് ഒക്കെ ഉമ്മ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തുന്നതിന് മുന്നേ ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ റെസിപ്പിയൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം ഉമ്മ ഉണ്ടാക്കുന്ന സമൂസ ഫില്ലിങ്സിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇൻഷാല്ല ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ആ ഒരു റെസിപ്പി ഷെയർ ചെയ്യണ്ട്. അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ല, ചെറിയൊരു പാർട്ടിയാണ് കേട്ടോ. ഇൻഷാല്ല നമ്മുടെ വീട് പെയിന്റിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു ഇഫ്താർ പാർട്ടി ചെയ്യാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ളതായിരുന്നു. സമൂസ ഫില്ല് ചെയ്യാൻ ഞങ്ങൾ മാത്രമല്ല കൂടെ അനുക്കുട്ടി നൈഷുക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അനുക്കുട്ടി ഇവിടെ പാട്ടൊക്കെ പാടിയിട്ടാണ് സമൂസ ഷീറ്റ് റോൾ ചെയ്തെടുക്കുന്നത്. ഉമ്മാക്ക് ഇപ്പം ഹെൽപ്പിന് ആളില്ല എന്നുള്ള പരാതി ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അനുക്കുട്ടി നൈഷുക്കുട്ടിയൊക്കെ സജീവമായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഉമ്മാക്ക് പണിയോട് പണിയാണ്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ അടച്ചു. 2 മാസം ഇനി ഇവർ 3 പേരും കൂടെ ഉണ്ടാവും. ഇതൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും വീട്ടിലത്തെ അവസ്ഥ. എങ്ങനെയായിരിക്കും ഇവരെയും കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു ഐഡിയ ഇല്ല. നോമ്പുതുറക്ക് സ്പെഷ്യലായിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് പത്തിരിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പത്തിരി ചുടാൻ വേണ്ടി നിന്നപ്പോൾ ഉമ്മ ഇവിടെ ദാ ബീഫ് ബിരിയാണിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മാന്റെ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. കുറേ ആളുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ബിരിയാണി റെസിപ്പി ഒന്നും കാണിക്കണില്ല. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുന്നുണ്ട്. പത്തിരി അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവർക്കും ബീഫ് ബിരിയാണി തന്നെയാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഉപ്പാക്ക് നോമ്പുതുറ ഉണ്ടാക്കുമ്പോൾ കുറച്ചെങ്കിലും പത്തിരി കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് പത്തിരി മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് അതിനിടക്ക് ഭയങ്കര മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് പുറത്ത് നിന്ന സമയം കൊണ്ട് ഉമ്മ ഇവിടെ ബിരിയാണിയൊക്കെ ദം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി തരിക്കഞ്ഞിക്ക് പകരമായിട്ട് വേറൊരു സ്പെഷ്യൽ ഐറ്റമാണ് റെഡിയാക്കാൻ പോണത്. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഉമ്മ ഇവിടെ അതാ സേമിയന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തലയിൽ പെട്ടെന്ന് ഉദിച്ചൊരു ബുദ്ധിയാണ് കേട്ടോ. ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ എണ്ണക്കടികൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സമൂസ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇന്നിപ്പോൾ എണ്ണക്കടികൾ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഉണ്ടാക്കണില്ല. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ചിക്കൻ പക്കവടിയും അതുപോലെ വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ അത്യാവശ്യം വേവായിട്ടുണ്ട്. അതിലോട്ട് ഒരു പാക്കറ്റ് പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് റവക്ക് പകരമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കൂവപ്പൊടിയാണ്. അപ്പോൾ കൂവപ്പൊടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല ചൂടല്ലേ, നമ്മുടെ വയറിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഈ ഒരു സേമിയയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂവപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പായസം തിക്കായി വരാൻ തുടങ്ങും. സാധാരണ നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് കൂവപ്പൊടി ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ നല്ല ചൂടുള്ള സമയം. ഇപ്രാവശ്യം ഈ ഒരു നോമ്പ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഭയങ്കര അടിവയറ് വേദനയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഡെയിലി ഈ ഒരു കൂവപ്പൊടി നല്ല തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാറുണ്ട്. ഭയങ്കര ആശ്വാസമാണ് കേട്ടോ അത്. അങ്ങനെ സമൂസ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ പക്കവടക്കെ ഉള്ള മാവൊക്കെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചിക്കൻ പക്കവട ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഉപ്പാൻ്റെ ഈ ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ പക്കവടയുടെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു റെസിപ്പി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കവടയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം.
എണ്ണക്കടികളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനടുക്ക് ഇതാ നാത്തൂന് ഇവിടെ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ ഒക്കെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ പൈനാപ്പിൾ ജ്യൂസും പിന്നെ ലൈമും ആണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചിക്കൻ പക്കവട റെഡി ആയിട്ടുണ്ട്. അപ്പൊ സമോസയും ചിക്കൻ പക്കവടയാണ് ഉള്ളത്. ഇനി വേറെ സ്നാക്സ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കണില്ല. പിന്നെ ഇതാ പൈനാപ്പിളൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് അരിച്ചൊഴിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്, ഏകദേശം ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട്. അപ്പൊ ഇതാ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് പാത്രത്തിൽ സെറ്റാക്കി വെക്കുകയാണ്. ഞാനും അനിയത്തി മക്കളും പിന്നെ ഉപ്പാന്റെ ഉമ്മയാണിട്ടുള്ളത്. അങ്ങനെ ചെറിയൊരു നോമ്പ് തുറയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത്യാവശ്യത്തിനുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്താണെങ്കിലും അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായി. അപ്പൊ അതാ ഫ്രൂട്ട്സ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണക്കടികളും കൂടെ ഒരു പാത്രത്തിൽ വെക്കണം. അനിയനിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ ഫുൾ ബിസിയാണ്. ഇപ്പോൾ പിന്നെ നോമ്പായ പിന്നെ കട അവധിയാണ് കേട്ടോ. എന്നാലും കടയിൽ അല്ല ചില്ലറ പണികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഉപ്പിയും അവനും അതിൻ്റെ പുറകേക്കാരും ഈ പ്ലേറ്റ് നമുക്ക് അതിനടക്ക് ഓൻ ഓരോരോ വിറ്റായിട്ട് ഇറങ്ങിയിക്കാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാ അനിയത്തിയും മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ ഇന്നിപ്പോ മഴയൊക്കെ പെയ്തത് കാരണം വൈകുന്നേരം ആയപ്പോഴേക്കും വലിയ ക്ഷീണം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെ ഫുള്ള് ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നോമ്പ് തുറക്കാനാവുമ്പോഴേക്കും ആകെ ടയേർഡാവും കേട്ടോ. അപ്പൊ ഇതാ എല്ലാതും സെറ്റാക്കിയിട്ടുണ്ട്. ഇത്രയ്ക്കേ ഞാൻ ഈ ഒരു പാർട്ടി വ്ലോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ടേബിളിലേക്ക് എല്ലാവരും കൂടിയിട്ട് സാധനങ്ങൾ സെറ്റാക്കി കുട്ടികളെല്ലാവരും കൂടിയിട്ട് താഴെ ഒരുമിച്ചിരിക്കുകയാണ് ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ചെയറൊക്കെ വലിച്ചിട്ടിട്ട് ആദ്യം അവർ കയറിയിരിക്കും, പിന്നെ വലിയവരൊക്കെ താഴെ ഇരിക്കേണ്ട അവസ്ഥയായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മക്കൾക്കുള്ളത് താഴെ സെറ്റാക്കി വെച്ചു കൊടുത്തപ്പോൾ അവരവിടെ നല്ല കുട്ടികളായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. സോനുവിനും ഷാനുവിനും അല്ലാണ്ട് ഒറ്റെണ്ണത്തിന് നോമ്പില്ല കേട്ടോ. എന്നാലും ഓല് ഭാഗ്യന ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ കണ്ടാൽ ഇത്രയും നേരം അവർ നോമ്പ് ഒറ്റോണ്ട് ഇരിക്കണമെന്ന് തോന്നും. നൈശുക്കുട്ടിയൊക്കെ അവിടെ ബാങ്ക് വിളിച്ചിട്ട് വേണം എന്തെങ്കിലും വെള്ളം കുടിക്കാനെന്നുള്ള ഒരു ഇതിലിരിക്കണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഇഫ്താർ പാർട്ടി വിശേഷങ്ങൾ. ഇതിലങ്ങനെ കാര്യമായിട്ട് റെസിപ്പീസോ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. ചെറിയൊരു വ്ളോഗായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടമായിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.